വിവാദ വ്യവസായി മെഹുൽ ചോക്സിക്ക് ഡൊമിനിക്കൻ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു ജാമ്യം നൽകിയാൽ രാജ്യം വിടാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ചോക്സിയുടെ ജാമ്യാപേക്ഷ തള്ളിയത് ചോക്സിക്ക് ഡൊമിനിക്കയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതിനാൽ ഒളിച്ചോടില്ലെന്ന് ഉറപ്പു നൽകാൻ കോടതിക്ക് കഴിയില്ലെന്നും ജഡ്ജി പറഞ്ഞു ചോക്സി ഇന്ത്യൻ പൌരനാണെന്ന് ഡൊമിനിക്കൻ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ചോക്സിയെ പെട്ടെന്ന് ഇന്ത്യയിലേക്ക് അയക്കേണ്ട എന്നാണ് കോടതിയുടെ തീരുമാനം ആന്റിക്കയിൽ നിന്ന് ക്യൂബയിലേക്ക് രക്ഷപ്പെടുന്നതിനിടയിലാണ് ചോക്സി ഡൊമനിക്കയിൽ വെച്ച് പിടിയിലാക്കുന്നത് എന്നാൽ മെഹുൽ ചോക്സി ഇന്ത്യയിൽ നിന്ന് നാട് കടന്നു വന്ന വ്യക്തിയാണ് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതിയുമാണ് ഇത്തരത്തിൽ ആന്റിക്കയിൽ വന്ന വ്യക്തിക്ക് എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം അതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നായിരുന്നു ഡൊമിനിക്കൻ സർക്കാർ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത് ഈ വാദം ശരിവച്ചുകൊണ്ടാണ് കോടതി ചോക്സിക്ക് ജാമ്യം നിഷേധിച്ചത് ചോക്സി ഇന്ത്യൻ പൌരനാണെന്ന് സർക്കാർ പ്രധാനമായും കോടതിയിൽ ഇന്ത്യയ്ക്ക് വിട്ടു നൽകണമെന്നും ഡൊമിനിക്കൻ സർക്കാർ കോടതിയിൽ വാദിച്ചു ചോക്സി ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നതുമായി ബന്ധപ്പെട്ട ഹർജി തിങ്കളാഴ്ച ഡൊമിനിക്കൻ കോടതി പരിഗണിക്കും പഞ്ചാബ് നാഷണൽ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പ് സംബന്ധിച്ച വിവരം പുറത്തു പുറത്തുവരുന്നതിന് മുമ്പാണ് ചോക്സി ആന്റിക്യോയിലേക്ക് കടന്നത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചുവെന്ന കുറ്റം ചുമത്തിയാണ് ചോക്സിയെ ഡൊമിനിക്ക തടവിലാക്കിയിരിക്കുന്നത് ഇത് രാജ്യത്തെ ഏറ്റവും വലിയ ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ ചോക്സിയെ വിട്ടുകിട്ടുന്നത് ഇന്ത്യയ്ക്ക് തടസ്സം സൃഷ്ടിക്കാനിടയുണ്ട് സാമ്പത്തിക കുറ്റവാളികളെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഇതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി മെയ് മെയ്നാണ് ചോക്സി ഡൊമനിക്കം പോലീസിന്റെ പിടിയിലാക്കുന്നത് ക്യൂബയിലേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ചോക്സി പിടിയിലായതെന്നാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ വർഷമാണ് ഇന്ത്യ വിട്ട മെഹുൽ ചോക്സി ആന്റിക്യലും ബാർബുഡയിലെയും പൗരത്വം എടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിമൂവായിരം കോടിയുടെ തട്ടിപ്പ് നടത്തിയതിന് മെഹുൽ ചോക്സിക്കും നീരവ് മോദിക്കുമെതിരെ അന്വേഷണം നടക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി